മമ്മൂട്ടിക്ക് അതിന് പേരില്ല, കഥാപാത്രത്തിന് പേരില്ലാത്തൊരു പടമാണ്. അപ്പൊ അതിനകത്ത് ശ്രീനിയോട് ചോദിക്കുന്നുണ്ട്, എന്താണ് അയാളുടെ പേര്? അയാളുടെ പേര് എനിക്കറിയില്ല, അയാൾ പേരില്ല എന്നാ പറഞ്ഞത്. പുള്ളി അത്രയും കാലം ഈ മമ്മൂട്ടിയുടെ കഥാപാത്രവുമായിട്ട് അക്വന്റൻസ് ഉണ്ടായിട്ട് വരും, പുള്ളിക്കും അറിയില്ല പേരെന്താ. അപ്പൊ പുള്ളി അതുപോലെ സീക്രട്ടായിരിക്കും പറഞ്ഞു. കളിക്കളത്തെ കുറിച്ചാണ് സ്വാമി പറയുന്നത്, കഥാപാത്രത്തിന് പേര് പോലും അമ്മൂക്കയുടെ കഥാപാത്രത്തിന്. അങ്ങനെയാണ് ആ സ്ക്രിപ്റ്റ് ഡ്രൈവ് ചെയ്തിരിക്കുന്നത്. അതൊരു വലിയ കൗശലവും ഭയങ്കര മിടുക്കു വേണം. അത് സ്വാമിക്ക് സ്വാമി ആ കാര്യത്തിൽ ഒരു ആസാമിയാണ് എന്നുള്ളതാണ് പറയാറുള്ളത്. അപ്പൊ ഇത് അത്തരത്തിലുള്ള ഒരു സിനിമയാണോ? ഞങ്ങൾക്ക് എന്തെങ്കിലും അങ്ങനെ സൂചനകൾ എല്ലാം തരാൻ പറ്റുമോ സ്വാമിക്ക്? ഇതിനകത്ത് ഞാൻ ഒന്നും അവകാശപ്പെടില്ല. ഞാൻ പറയാം, എന്നോട് എനിക്ക് കിട്ടിയ ഒരു അഡ്വൈസ് എന്ന് പറഞ്ഞാൽ, താൻ ഇതിനു മുമ്പ് ചെയ്ത ജേണലിൽപ്പെട്ട ഒരു സിനിമയാവരുത്. നമ്പർ ടു, താൻ ഒരു കഥ എഴുതി തീരാതെ അതിനകത്ത് അഭിനയിക്കുന്നവരെ കുറിച്ച് ചിന്തിക്കരുത്. ഇതും സ്വാമിയുടെ ഒരു മിടുക്കാണ്. മുഴുവൻ റെസ്പോൺസിബിലിറ്റിയും പാവം മമ്മൂക്കയുടെ തലയിൽ വെച്ച് കൊടുക്കും. അതെന്തായാലും നല്ല പരിപാടിയാണെന്ന് തോന്നുന്നു. അദ്ദേഹം അടുത്ത സുഹൃത്ത് എന്ന നിലയിൽ സ്വാമിയോട് ചില കാര്യങ്ങൾ പറയുന്നു. സ്വാമി ഇപ്പൊ എന്താണ് ചെയ്യുന്നത്? ഈ സിനിമയുടെ മുഴുവൻ ഉത്തരവാദിത്വവും പാവപ്പെട്ട മമ്മൂക്കയുടെ തലയിൽ വെച്ച് കൊടുക്കുക എന്നതാണ്. അപ്പോ അതും സ്വാമിയുടെ ഒരു മിടുക്കാണ്. ഈ മിടുക്ക് എല്ലാം കൂടി ഗംഭീരമാകട്ടെ സിനിമ എന്ന് മാത്രമേ ഞാൻ ആശംസിക്കാനുള്ളൂ.